Hello friends, Assalamu alaikum. Welcome back to my channel. In the Yamanatala, the Raddi Poli Poli Matti Vetsinda recipe, Maitane, a lavarko arena recipe nane, Shariata, Sharia Padisivana, Kutiala Kandava, lavarko and itana chaina de. England the channel on the subscribe and support in it. അപ്പോൾ നമ്മൾ ആദ്യം മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് വിറകടുപ്പിൽ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഒരു അര ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാണ് ഉലുവന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി ട്ടോ അത് നല്ലൊരു ടേസ്റ്റ് ആണ് ചിലർക്ക് അത് ഇഷ്ടാവില്ല പിന്നെ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ചെറിയതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് വഴഞ്ഞു വന്ന ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെന്ത ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് അത്ര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ആ പച്ചമണക്കൊന്ന് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇത് ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പെരിഞ്ചീരവും കൂടി കൂട്ടി അരച്ചിട്ടുള്ളതാണ് മിക്സിയിൽ ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഞാനിവിടെ ചെയ്യുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഇതിൽ വേറെ കൂടുതലായിട്ടുള്ള ഇതൊന്നും ചേർക്കണില്ല ഇനി നമ്മളിതൊന്ന് പച്ചമണക്കൊന്ന് മാറി വഴന്ന് വരുന്ന ടൈമിൽ നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരച്ചെടുത്ത ആ മിക്സിയുടെ ജാറിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഇത് ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ അളവിൽ എടുത്തിട്ടുണ്ട് പുളി നമ്മൾ കറി കുറുകിയ കറിയല്ല കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പൂള വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ലൂസുള്ള കറിയാണ് ഇവിടെ ഇഷ്ടം കുറുകിയ കറി വേണമെന്നുള്ളവർ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ് ഇപ്പോൾ അതിൻ്റെ അടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ പൊടിപ്പ് ചേർത്ത് കൊടുത്തത് ആ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ ടൈമിൽ നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം ഇത് ചെറിയ മത്തിയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു മത്തികളാണ് അപ്പോൾ അത് വരഞ്ഞൊന്നും കൊടുത്തിട്ടില്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം പിന്നെ ഒരു ഇത്തിരി ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് ഒന്ന് കഴുകിയെടുത്തതാണ് ലാസ്റ്റ് അപ്പോൾ അതിൻ്റെ ആ ഉളുമ്പ് നാറ്റൊക്കെ പോവും അങ്ങനെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ പൂളാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പൂളാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ പറമ്പിലുണ്ടായത് തന്നെയാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല ഇതൊരു മുരട് പൂളയാണ് അപ്പോൾ എത്രയാണ് ഇതിൻ്റെ കിലോ കണക്കൊന്നും അറിയില്ല എന്തായാലും ഒരു ഒന്നര കിലോ ഒക്കെ ഉണ്ടാവും ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ അത് ഇത് വെന്ത് വരുമ്പോൾ തന്നെ നല്ലൊരു കളറാണ് ഒരു മഞ്ഞ നിറം നന്നായിട്ടുണ്ടാവും മഞ്ഞൾ ഇട്ട് കൊടുത്ത പോലെ തന്നെ പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊരു രണ്ട് വിസിലേ ഞാൻ അടിക്കണുള്ളൂ പെട്ടെന്ന് വെന്ത് കിട്ടണ പൂളയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ടൈം വെക്കണില്ല ഇപ്പോൾ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ നല്ല ഉഷാറായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ ഇളക്കി കൊടുക്കരുത് അപ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോവും ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റാക്കാം ഉപ്പൊക്കെ ഉണ്ട് കറക്റ്റാണ് അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിളച്ചിട്ട് വരട്ടെ ഇപ്പോൾ മീനൊക്കെ ഇവിടെ ആയിട്ടുണ്ട് വെന്ത് പാകമായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതുകൂടി ഒഴിച്ച ശേഷം ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ഇപ്പോൾ അതാ നമ്മുടെ പൂള ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് വിസിൽ ഞാൻ കുറച്ച് കളഞ്ഞതാണ് ഇല്ലെങ്കിൽ ഇതാകെ പായസമായി പോവും അപ്പോൾ അതിൻ്റെ പേരിൽ ആണ് ഇപ്പോൾ കണ്ടില്ലേ ഇത് ഇപ്പോൾ തന്നെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് രണ്ട് വിസിൽ അടിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഈ പൂളയൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുക ഈ വെള്ളം എന്താ ചില ആൾക്കാർ ഇത് ഊറ്റിയെടുക്കാറില്ല ഞാനിങ്ങനെ ഊറ്റിയെടുത്തിട്ടാണ് ഇനി അതിൻ്റെ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ട് ഇപ്പോൾ ഇതൊക്കെ ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ ഇത്ര വെള്ളം ബാക്കിയാണ് വലിയ പൊടിയൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് ഇനി അതൊരു
വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ. ഒന്ന് ഉടച്ചിട്ട് ഉടക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൂളയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വെറും ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ളൂ. തേങ്ങയും പച്ചളകൊക്കെ ഇട്ട് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് പൊതുവെ മത്തിക്കറിൻ്റെ കൂടെ വെക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇതൊരു വാഴയിലേക്ക് വിളമ്പി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൂളി മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കുറച്ച് കറി കൂടുതൽ ഒഴിച്ചിട്ടാണ് ഇവിടെ കഴിക്കാൻ ഇഷ്ടം എല്ലാവർക്കും. കണ്ടാൽ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നൂലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.